നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇഡിയുടെ മാരക നീക്കത്തിൽ സ്വപ്നയ്ക്ക് അറസ്റ്റ് ഒഴിവാക്കി. ഒരു ബ്രഹ്മാണ്ട നീക്കത്തിലൂടെയാണ് അറസ്റ്റ് ഒഴിവാക്കിയത്. എല്ലാം താൻ പറയുമെന്ന് സ്വപ്ന സമ്മതിച്ചതോടെയാണ് അറസ്റ്റിൽ നിന്നും ഇഡി പിന്മാറിയത്. ബാംഗ്ലൂരിൽ ഇഡിയുടെ സേഫ് കസ്റ്റഡിയിലാണ് സ്വപ്ന ഇപ്പോൾ. ലൈഫ് മിഷൻ കള്ളപ്പണ ഇടപാട് കേസിൽ സ്വപ്ന സുരേഷിനെ രണ്ടാം പ്രതിയാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ഊരിപ്പോകാനുള്ള എല്ലാ പഴുതും സ്വപ്നയ്ക്കുണ്ട്. കേസിൽ ഒന്നാം പ്രതി എം ശിവശങ്കറാണ്. കൊച്ചിയിലെ പ്രത്യേക കോടതിയിലാണ് ഇഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ലൈഫ് മിഷൻ കള്ളപ്പണ ഇടപാടിലെ സൂത്രധാരൻ എം ശിവശങ്കറാണെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. എം ശിവശങ്കറും സന്തോഷ് ഈപ്പനും മാത്രമാണ് കേസിൽ ഇഡി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റെല്ലാവരും അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. സ്വപ്നയടക്കമുള്ള പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാകില്ലെന്നാണ് വിവരം. കുറ്റപത്രത്തിന്റെ പരിശോധനകൾക്ക് ശേഷം പ്രത്യേക കോടതി സ്വപ്ന അടക്കമുള്ള പ്രതികൾക്ക് സമൻസ് അയക്കും. യു എ കോൺസുലേറ്റിലെ മുൻ അക്കൗണ്ടന്റ് ഖാലിദിനെതിരെ വാറന്റ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യവും ഇഡി പ്രത്യേക കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഖാലിദ് ഒഴികെ മറ്റു പ്രതികൾക്ക് സമൻസ് അയക്കാനും കോടതി മുൻപാകെ ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വപ്ന സുരേഷിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നേരത്തെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. എം ശിവശങ്കറിന്റെ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് സ്വപ്ന ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണെന്നും അവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചത്. ഇപ്പോൾ സ്വപ്നയെ പൂർണ്ണമായി ഒഴിവാക്കി. ശിവശങ്കറിനെയും സ്വപ്നയും കൂടാതെ സരിത്ത്, സന്ദീപ് തുടങ്ങി ആകെ 11 പ്രതികൾക്കെതിരെയാണ് ഇപ്പോൾ ഇഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 7 പ്രതിയായാണ് യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സന്തോഷ് ഈപ്പന്റെ 2 കമ്പനികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയിലും ഭരണകക്ഷിയിലും എം ശിവശങ്കറിന് വലിയ സ്വാധീനമുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ഈ സ്വാധീനം ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യത കൂടുതലെന്നും കോടതി കണ്ടെത്തി. ഗുരുതര കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടും ശിവശങ്കറിനെ പ്രധാന പദവിയിൽ നിയോഗിച്ചു. സർക്കാരിലുള്ള ശിവശങ്കറിന്റെ അധികാരമാണ് ഇതിന് കാരണമെന്നും കോടതി പറഞ്ഞു. ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി യു എ റെഡ് ക്രോസിന് നൽകിയ ഫണ്ടിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് ഇഡി 14 ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തത്. 2 അഡീഷണൽ സെഷൻസ് കോടതി ശിവശങ്കറിന്റെ ജാമ്യഹർജി തള്ളിയിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നാണ് ശിവശങ്കർ വാദിച്ചത്. തനിക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ കേസ് കൊണ്ടുപോകാൻ തന്നെ കരുവാക്കുകയാണെന്നും ശിവശങ്കർ ആരോപിച്ചു. തനിക്ക് കേസുമായി നേരിട്ട് ബന്ധമില്ല. മുൻപ് സമാനമായ കേസിൽ തനിക്ക് ജാമ്യം അനുവദിച്ചിരുന്നുവെന്നും ശിവശങ്കർ വാദിച്ചു. ഈ വാദങ്ങളെല്ലാം ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് തള്ളുകയായിരുന്നു. ശിവശങ്കറിന്റെ ജാമ്യം അനുവദിച്ച കേസും ഇത് രണ്ടാണെന്നും ലൈഫ് മിഷൻ കോഴക്കേസിൽ ശിവശങ്കറാണ് മുഖ്യ സൂത്രധാരൻ എന്നും ഇഡി കോടതിയെയും ബോധിപ്പിച്ചു. കേസിൽ ശിവശങ്കറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളുണ്ട്, അതിനാൽ ജാമ്യം അനുവദിക്കരുതെന്ന ഇഡിയുടെ വാദം അംഗീകരിച്ചുകൊണ്ടായിരുന്നു കോടതി ഉത്തരവ്. സ്വപ്നയെ ആശ്രയിച്ചാണ് ഇഡി കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. സ്വർണ്ണക്കടത്ത് കേസ് ലൈവ് ആക്കുക എന്നതാണ് ഇഡിയുടെ ലക്ഷ്യം. അതിന് സ്വപ്നയുടെ സഹായം കൂടിയേ തീരൂ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കാര്യങ്ങൾ വഷളാക്കുകയാണ് ഇഡിയുടെ ലക്ഷ്യം. സ്വപ്നയുടെ കാര്യത്തിൽ ഇഡിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. എത്രയും വേഗം പിണറായിക്കും സർക്കാരിനുമെതിരെ ശക്തമായ കരുക്കൾ നീക്കാനുള്ള നിർദ്ദേശം ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുള്ള സ്റ്റെപ്പ് എടുക്കാൻ ഡൽഹിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ കൃത്യമായ നിർദ്ദേശം സംസ്ഥാനത്തുള്ള കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ശിവശങ്കറെ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനു വേണ്ടിയാണ്. ശിവശങ്കർ വിചാരിക്കുന്ന എന്തും നടക്കാൻ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നില്ല. കേരളത്തിൽ രാഷ്ട്രീയ തീരുമാനമില്ലാതെ ഒന്നും നടക്കില്ല. CPM പിണറായിയുടെ പോക്കറ്റിലായതിനാൽ പാർട്ടി സെന്ററും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒരിടത്തേക്ക് ഒതുങ്ങി. ലൈഫുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ കയ്യിലുള്ള ഫയലുകളെല്ലാം മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അനുവാദമില്ലാതെ ഒരു വിദേശ സ്ഥാപനത്തിൽ നിന്നും കേരളത്തിന് സഹായം വാങ്ങാൻ കഴിയില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വിദേശ സഹായം കേരളം കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിനാരുടെയും അനുവാദം ലഭിച്ചിട്ടില്ല. നാട്ടുരാജാക്കന്മാരെ പോലെയാണ് ഇത്തരം കാര്യങ്ങളിൽ പിണറായി പെരുമാറുന്നത്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ശിവശങ്കർ ചൂട്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്. ശിവശങ്കർ നൽകിയ ധൈര്യത്തിലാണ് ഒരു കാലത്ത് പിണറായി പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ മുഖ്യമന്ത്രി കാരണം താൻ വെള്ളത്തിലായെന്ന വിശ്വാസത്തിലാണ് ഇപ്പോ ശിവശങ്കർ. അതിനെ ഒരു വിശ്വാസമാക്കി കൊണ്ടുവന്ന പിണറായിയെ തൂക്കാനാണ് ഉദ്ദേശം. ഏറെക്കാലം ജയിലിൽ കിടക്കുമ്പോൾ ശിവശങ്കർ ഇതിന് തയ്യാറാകുമെന്നും ഇഡി കരുതുന്നു. സ്വപ്നയ്ക്ക് എല്ലാം അറിയാം. ശിവശങ്കറെ തൂക്കി കയറ്റാനുള്ള എല്ലാ തെളിവും സ്വപ്നയുടെ കയ്യിലുണ്ട്. ഇതിൽ കുറേയധികം കാര്യങ്ങൾ സ്വപ്ന ഇഡിയോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം തെളിവ് കണ്ടെത്തിയാൽ ഇഡിയുടെ ജോലി എളുപ്പമാകും, പിണറായിയുടെ കാര്യത്തിൽ തീരുമാനമാകും. ഇതിനിടെ 2019 സെപ്റ്റംബർ 7 സ്വപ്ന സുരേഷുമായി ശിവശങ്കർ നടത്തിയ വാട്സപ്പ് ചാറ്റുകളും പുറത്തു വന്നിരുന്നു. യു എയിലെ ഫണ്ടിംഗ് ഏജൻസിയായ റെഡ് ക്രസന്റിനെ ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യണമെന്നാണ് ശിവശങ്കർ സ്വപ്നയോട് നിർദ്ദേശിക്കുന്നത്. ഇതിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയക്കേണ്ട കത്തിന്റെ മാതൃകയും ശിവശങ്കർ നൽകുന്നുണ്ട്. CM രവീന്ദ്രനോട് ഇക്കാര്യത്തിൽ കൂടുതൽ
വ്യക്തത വരുത്താമെന്നും സംഭാഷണത്തിലുണ്ട്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന് ഇക്കാര്യങ്ങൾ മുൻകൂട്ടി അറിയാമായിരുന്നു എന്നതാണ് ഇ ഡി സംശയിക്കുന്നത്. ശിവശങ്കറിന്റെ ഈ ഇടപെടലുകൾ അഴിമതി നടത്തുകയെന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എന്ന നിഗമനത്തിലാണ് കേന്ദ്ര ഏജൻസി. കോഴപ്പണം കണ്ടെത്തിയ ലോക്കർ ശിവശങ്കർ പറഞ്ഞിട്ടാണ് തുറന്നതെന്നും എല്ലാം ശിവശങ്കറിന്റെ അറിവോടെയായിരുന്നെന്നും ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ മൊഴി നൽകിയിട്ടുണ്ട്. എം ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് വിവരങ്ങൾ പുറത്തു വന്നതാണ് ഇ ഡിക്ക് പിടിവള്ളിയായത്. ജോലിക്കായി സ്വപ്ന മുഖ്യമന്ത്രിയെ കണ്ടെന്നും സ്വപ്ന സുരേഷിനെ നോർക്കയുടെ കീഴിലെ നിക്ഷേപ കമ്പനിയിൽ നിയമിക്കാൻ എം ശിവശങ്കർ നീക്കം നടത്തിയെന്നും തെളിയിക്കുന്ന വാട്സപ്പ് ചാറ്റുകളും പുറത്തു വന്നിരുന്നു. സ്വപ്ന മുഖ്യമന്ത്രിയെ കണ്ടത് സി എം രവീന്ദ്രനെ അറിയിച്ചെന്ന് ചാറ്റിൽ ശിവശങ്കർ പറയുന്നു. നിയമനത്തിന് നോർക്ക സിഇഒ അടക്കമുള്ളവർ സമ്മതിച്ചെന്നും സ്വപ്നയുടെ ശിവശങ്കർ പറയുന്ന വാട്സപ്പ് ചാറ്റുകളും പുറത്തായി. യുഎഇ കോൺസുലേറ്റിൽ നിന്ന് രാജിവെച്ച സ്വപ്നയ്ക്ക് ജോലി നൽകാൻ ശിവശങ്കർ ഇടപെട്ടെന്ന ആരോപണത്തിന് ശക്തി പകരുന്നതാണ് ചാറ്റിലെ വിവരങ്ങൾ. നോർക്കയുടെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ എം ബി എ ബിരുദമുള്ള ഒരാളെ വേണമെന്നും നിങ്ങളുടെ പേര് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും എല്ലാവരും അംഗീകരിച്ചെന്നും ശിവശങ്കർ ചാറ്റിൽ പറയുന്നു. മുഖ്യമന്ത്രിയെ കണ്ട് ഇക്കാര്യം അവതരിപ്പിക്കുമെന്നും ശിവശങ്കർ ഉറപ്പു നൽകുന്നു. കോൺസുലേറ്റിലെ സ്വപ്നയുടെ രാജി അറിഞ്ഞ് സി എം രവീന്ദ്രൻ ഞെട്ടിയെന്ന് എം ശിവശങ്കർ വാട്സപ്പ് ചാറ്റിൽ പറയുന്നു. ഹൈദരാബാദിലേക്ക് മാറ്റിയത് യൂസഫ് അലിയുടെ എതിർപ്പ് കാരണമാണെന്നും ചാറ്റിലുണ്ട്. പുതിയ ജോലിയും യൂസഫ് അലി എതിർക്കുമോ എന്ന സ്വപ്നയുടെ ആശങ്കയും മുഖ്യമന്ത്രിക്ക് യൂസഫ് അലിയെ പേടിയില്ലെന്ന ശിവശങ്കറിന്റെ മറുപടിയും അടങ്ങുന്നതാണ് വാട്സപ്പ് ചാറ്റുകൾ. ഇതിൽ നിന്നെല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞാണ് ശിവശങ്കർ മുന്നോട്ട് പോയിരുന്നതെന്ന കാര്യം വ്യക്തമാണ്. നോർക്കയിൽ സ്വപ്നയെ നിയമിക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ സമ്മതം കൂടിയേ തീരും. ഇതാണ് ശിവശങ്കരൻ വ്യക്തമായി പറയുന്നത്. രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ശിവശങ്കറിനെ ഇടിക്ക് വിട്ടുകൊടുത്താൽ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. ഇത് ഒഴിവാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ആവശ്യമാണ്. യൂണിടാക്കിലെ ലൈഫ് മിഷൻ കരാർ ലഭിക്കാൻ ശിവശങ്കർ ഇടപെട്ടു എന്നാണ് സ്വപ്ന ഉൾപ്പെടെയുള്ളവർ നൽകിയ മൊഴി. ഇക്കാര്യത്തിലടക്കം ശിവശങ്കറിൽ നിന്ന് മൊഴിയെടുക്കും. ലോക്കറിൽ നിന്ന് പിടിച്ചെടുത്ത പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ശിവശങ്കറിൽ നിന്ന് ചോദിച്ചറിയും. ലൈഫ് മിഷനിലും സർക്കാർ സി പി എം തലങ്ങളിൽ വൻ അഴിമതി നടന്നിട്ടുണ്ട്. എന്നാൽ ഇതിലും പ്രത്യക്ഷത്തിൽ ഇടപെട്ടത് ശിവശങ്കർ തന്നെയാണ്. മുഖ്യമന്ത്രിയെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുത്താനുള്ള സംഗതി കേന്ദ്ര ഏജൻസികളുടെ കയ്യിൽ തെളിവില്ല എന്നതാണ്. ഇത് കണ്ടെത്താനാണ് കേന്ദ്ര ഏജൻസിയുടെ ശ്രമം. പന്ത് ശിവശങ്കറിന്റെ കയ്യിൽ തന്നെയാണുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ ആരുടെ കയ്യിൽ ഇല്ലെങ്കിലും ശിവശങ്കറിന്റെ കയ്യിലുണ്ട്. ശിവശങ്കർ വിചാരിച്ചാൽ പിണറായി അകത്താകും. തന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് വിരമിക്കുന്ന മുൻ സെക്രട്ടറി പലരോടും പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം മുഖ്യമന്ത്രിക്ക് അറിയാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതുവരെ ശിവശങ്കറെ പ്രകോപിപ്പിക്കാത്തത്. തനിക്കെതിരെ തെളിവുകളില്ലെന്ന് മുഖ്യമന്ത്രി കരുതിയാൽ തന്നെ ശിവശങ്കർ പറയുന്നതേ കേരളം വിശ്വസിക്കുകയുള്ളൂ. ഇക്കാര്യം ഇപ്പോഴും മുഖ്യനറിയാം. അതുകൊണ്ട് തന്നെ ശിവശങ്കറെ അകത്താക്കാൻ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു. സ്വപ്ന കൂട്ടിലായാൽ ഇതെല്ലാം നിഷ്പ്രയാസം കഴിയുമെന്ന് ഇ ഡി മനസ്സിലാക്കുന്നു. What?